കണ്ണൂർ പാൽച്ചു റോഡിൽ ഒടുവിൽ അറ്റകുറ്റപ്പണികൾ തുടങ്ങുകയാണ് ഇന്ന് മുതൽ ഇന്റർലോക്ക് ചെയ്യുന്ന ജോലികൾ ചെയ്തു തുടങ്ങും ചരക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല ഒരാഴ്ചയ്ക്ക് ശേഷം ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ടാറിംഗ് ജോലികളും തുടങ്ങും ശ്രാവൺ തന്നെ അതിൻ്റെ വിവരങ്ങൾ നൽകും ശ്രാവൺ കണ്ണൂരിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ഈ പ്രധാനപ്പെട്ട പാതയുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഒരു പരമ്പരയിലൂടെ തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു എന്തായാലും ആശ്വാസം ഒടുവിൽ അറ്റകുറ്റപ്പണി തുടങ്ങുന്നു എത്ര സമയമെടുക്കും ഈ പണി പൂർത്തിയാകാനെന്നാണ് പറയുന്നത് അതിനുശേഷം എപ്പോഴത്തേക്കിത് ഗതാഗത യോഗ്യമാകും ശലിനി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വയനാട്ടിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വഴിയാണ് കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന വഴിയാണ് അതിലെ യാത്ര ദുഷ്കരമാണ് അതിലെ ജീവൻ പണയം വെച്ചാണ് ഈ ചുരം ഇറങ്ങുന്നതും കയറുന്നതും ആളുകൾ ആ വാർത്താ പരമ്പര അതിലെ ദുരിതം നമ്മൾ റിപ്പോർട്ട് ചെയ്തു അതിനുശേഷം ഇപ്പോൾ കേരള റോഡ് ഫണ്ട് ബോർഡ് അവരാണ് ഈ റോഡിൻ്റെ പരിപാലന ചുമതലയുള്ളത് അവർ പണി തുടങ്ങുകയാണ് അറ്റകുറ്റപ്പണി തുടങ്ങുകയാണ് ഇന്ന് മുതൽ ചെയ്യുന്നത് ഇന്റർലോക്ക് പതിപ്പിക്കുന്ന പണികളാണ് എല്ലാ വളവുകളിലും ഇൻ്റർലോക്ക് ഇടാൻ തീരുമാനമായിരുന്നു ആ വളവുകളിലാണ് പ്രധാന പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് വളവുകളിൽ കൂഴിയായതോടുകൂടിയാണ് അതിലെ യാത്ര ദുഷ്കരമായത് ഈ വളവുകളിൽ ഇന്റർലോക്ക് ഇട്ടാൽ മാത്രമേ അതിന് ശാശ്വത പരിഹാരമാകുമെന്ന് പലരും പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എല്ലാ വളവുകളിലും ഇന്റർലോക്ക് ഇടാനുള്ള തീരുമാനം ഇന്റർലോക്ക് പതിക്കുന്ന പണികളാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുക അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ചരക്ക് വാഹനങ്ങൾക്ക് വലിയ ചരക്ക് വാഹനങ്ങൾക്കാണ് ഇതുവഴി ഗതാഗത നിയന്ത്രണം ഉള്ളത് ഈ വാഹനങ്ങൾ കടത്തിവിടില്ല പകരം നെടുമ്പോയിൽ ചുരം വഴി വയനാട്ടിലേക്ക് പോകണമെന്ന നിർദ്ദേശമുള്ളത് ഒരാഴ്ചയ്ക്ക് ശേഷം പൂർണ്ണമായി ടാറിംഗ് നടത്തും ഈ ഒരു ഇന്റർലോക്ക് പതിക്കുന്നതിന്റെ ആദ്യ പടികൾ ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കും അതിനുശേഷം ടാറിങ്ങിലേക്ക് കടക്കും അങ്ങനെ ഒരു മാസം കൊണ്ട് തന്നെ എല്ലാ പണികളും പൂർത്തിയാക്കി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ കഴിയുമെന്നാണ് കേരള റോഡ് ഫ്രണ്ട് ബോർഡ് പ്രതീക്ഷിക്കുന്നത് മഴ മാറി നിന്നാൽ നിന്നാച്ചാൽ